പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, മനസ്സിലുള്ളത് മാത്രമേ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ, അഭിനയിക്കാൻ സാധിക്കില്ല എന്നാണ്. വോട്ടർമാർ അത് മനസ്സിലാക്കുന്നുണ്ട്. രാഹുലിന്റെ മനസ്സിലിരിപ്പ് വോട്ടർമാർക്ക് മനസ്സിലായി. ഏതെങ്കിലും ഒരു വോട്ടർ കൈ നീട്ടിക്കഴിഞ്ഞാൽ എന്നെ പണ്ട് നുള്ളിതാണ്, പിച്ചിതാണ്, മാന്തിയതാണെന്ന് പറഞ്ഞ് കൈ പിൻവലിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു വിട്ടാൽ അത് ദുരിതം എന്താണെന്ന് ജനങ്ങളെ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുന്നിൽ ഓരോ ദിവസം കഴിയുന്നവരും തുറന്നു കാട്ടപ്പെടുന്ന ഒരു എതിർ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വലിയ അനുകൂലമാണ്. ഈ ഇപ്പൊ കൈ വേണ്ടെന്ന് പറഞ്ഞ ആളാണല്ലോ, പിന്നെ എന്തിനാണ് കൈക്ക് വേണ്ടി കരയുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നാണ്. ഞാൻ കരഞ്ഞതല്ല, കൈ നീട്ടിയതാണ്. ഈ കൈ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദയുടെ ഭാഗമാണ്. രാഹുലിന്റെ മുൻഗാമി കൃഷ്ണകുമാർ ഇതിനു വേണ്ടി എത്ര തവണ കൈ നീട്ടിയിട്ടുണ്ട് എന്നും നഗരസഭ എങ്ങനെയാണ് ബിജെപിയുടെ കയ്യിൽ ഏൽപ്പിച്ചത് എന്നും ഒക്കെ ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. അപ്പൊ രാത്രി ഒളിവിൽ പോയി കൈ കൊടുക്കുന്നതോ മറവിൽ പോയി കൈ എടുക്കുന്നതോ അല്ല എന്റെ രാഷ്ട്രീയം. എന്റെ രാഷ്ട്രീയം സൗഹൃദത്തിന്റെ രാഷ്ട്രീയമാണ്. ബി ജെ പിക്ക് കൈ കൊടുക്കുന്നതിൽ കുഴപ്പമില്ലാത്ത കോൺഗ്രസ്സുകാരന് ഇടതുപക്ഷത്തെ ഒരു സ്ഥാനാർത്ഥിക്ക് അത് തരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞത് ജനങ്ങളെ വിലയിരുത്തിക്കോളും. രാഹുൽ പറഞ്ഞ ഒരു കാര്യം, അതായത് തരുണിന്റെ വിഷയത്തിൽ സി പി എമ്മിനെ കൊള്ളുന്നത് മനസ്സിലാക്കാം, പക്ഷേ ബി ജെ പി എന്തിനാണ് അവർക്ക് എന്തിനാണ് കൊള്ളുന്നത് മനസ്സിലാവുന്നില്ല. രാഹുലിനടുത്ത് ആദ്യം പാലക്കാടിനെ പറ്റി ശരിക്കൊന്നും മനസ്സിലാക്കാൻ പറയും. അതായത് മുൻഗാമി പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വരുന്ന ഒരു പിൻഗാമിയായിട്ട് പാലക്കാടുകാര് എതിർ സ്ഥാനാർത്ഥിയെ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യം. അത് ആ രീതിയിൽ തന്നെയാണ് ജനങ്ങളും ഏറ്റു പറയുന്നത്. അവർക്ക് അഭിനയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല വേണ്ടത്, ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങൾ പറയുന്ന, പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളെയാണ്. ചാനൽ ചർച്ചയിൽ ഇരുന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും പറയുന്ന പോലെ ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് പറഞ്ഞു പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അത് പെട്ടെന്ന് എക്സ്പോസ്ഡ് ആവും. ഇപ്പൊ കൈ കൊടുക്കാത്തതിന്റെ കാര്യത്തിൽ തന്നെ ഉരുണ്ട കളിച്ച് അത് ആത്മാർത്ഥതയാണ് നിഷ്കളങ്കതയാണെന്നൊക്കെ പറയുമ്പോ ഇനി വോട്ടർമാർ ആരെങ്കിലും ധൈര്യപൂർവ്വം പോയിട്ട് രാഹുലിന് കൈ നീട്ടം കൊടുക്കോ ഇല്ല കാരണം തിരിച്ചു കിട്ടുമോ അറിയില്ല. അതുകൊണ്ട് തന്നെ രാഹുലിന് കിട്ടുന്ന വോട്ടിന്റെ എണ്ണം അതോടുകൂടി കോയും. പിന്നെ ഇതിൽ കയറാൻ പറയുന്നു, ബി ജെ പിക്ക് അനുകൂലമായി ജനവികാരം ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇലക്ഷൻ കമ്മീഷൻ 20 ദിവസങ്ങൾക്ക് ശേഷം ഇത് മാറ്റിവെച്ചത്. പക്ഷെ അവരുണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിച്ച ആനുകൂല്യം അനുവദിച്ചു കൊടുക്കില്ല ജനങ്ങൾ. കാരണം ജനാധിപത്യത്തിന് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും വെച്ച് താമസിപ്പിച്ചതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആനുകൂല്യം കിട്ടുന്ന പകരം LDFന് ആനുകൂല്യം കിട്ടാനുള്ള സാഹചര്യം കൂടുകയാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള സമയം ഒരാഴ്ചയും കൂടി നീട്ടി കിട്ടുകയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു ആനുകൂല്യം. സാർ കൊടകര തിരഞ്ഞെടുപ്പിനേക്കാൾ ചർച്ചയാകുന്ന വിഷയങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ചർച്ചയാവില്ല എന്നല്ല, ഇവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പാലക്കാട് കൊടകരയിലേക്കാൾ കൂടുതൽ കോഴിപ്പണം ഇവിടെ എത്തുകയും വിതരണം ചെയ്യുന്നതിന് വേണ്ടി, കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ബി ജെ പിയും കോൺഗ്രസും ഡീലായിരിക്കുകയും ചെയ്യുന്ന പല സ്ഥലങ്ങളും ഉണ്ട്, കൈമാറി തുടങ്ങിയ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ തെളിവോടുകൂടി തന്നെ പുറത്തു കൊണ്ടുവരാൻ നമ്മൾ ഏറ്റവും ആദ്യത്തെ അവസരത്തിൽ തന്നെ ചെയ്യുകയും ചെയ്യും. അപ്പൊ കൊടകരയേക്കാൾ പാലക്കാട് കോഴിപ്പണം എന്ന് പിന്നീട് അറിയപ്പെടാൻ സാധ്യതയുള്ള 5 വർഷങ്ങളിലായി 5 തവണ ഇലക്ഷൻ നേരിട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പി അവതരിപ്പിക്കുന്നത്. അപ്പോ ഇത്രയും മാത്രം ഇലക്ഷനോട് താല്പര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളിൽ ഇത്രമാത്രം വിശ്വാസമുള്ള ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ എന്നോ ജയിക്കേണ്ടതായിരുന്നപ്പോ ജനങ്ങൾ തോൽപ്പിക്കുന്നതും എന്നിട്ടും മത്സരിക്കുന്നതും എന്തിനാണെന്നാണ് ബി ജെ പിക്കാർ തന്നെ ചോദിക്കുന്നത്, ബി ജെ പിയുടെ ക്യാമ്പിലെ. അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടി സ്ഥാനാർത്ഥിയെ ഇതുപോലെ നിർത്തുന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കൊടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ പുറകിൽ ഒഴുകുന്ന പണം എത്രയാണ് എന്ന് വ്യക്തമാണ്. സന്ദീപിന്റെ രാഷ്ട്രീയം സന്ദീപിന്റെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. സന്ദീപ് മുൻകാല പ്രാബല്യത്തോടെ പറഞ്ഞതിന്റെ കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെടുത്തി സന്ദീപിന് കൂടുതൽ കൃത്യതയും വ്യക്തതയും വരുത്തേണ്ട നയങ്ങൾ ഉണ്ടാകും. അതൊക്കെ വരുത്തിയ ശേഷം മാത്രമായിരിക്കും സന്ദീപ് തന്നെ ഒരു തീരുമാനമെടുക്കുക എന്താണ് തുടർന്ന് ഏത് രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കണമെന്നും. അതിന് മുന്നേ നടത്തുന്ന സ്പെക്യുലേഷൻസ് ഒരു മൂഹാപോഹങ്ങൾ മാത്രം, അതിലൊന്നും ഒരു അടിസ്ഥാനമില്ല. വാർത്തകൾ സൃഷ്ടിച്ചതുകൊണ്ട് കാര്യമില്ല, വാർത്തകളുടെ ഉറവിടങ്ങളായ ആളുകൾ തന്നെ അതിന് സ്ഥിരീകരണം തരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
പാലക്കാടിന്റെ ജനമനസ്സുകളുടെ വേദനയറിയുന്ന പാലക്കാടിന്റെ ഗ്രാമങ്ങളിൽ രണ്ട് സ്ഥലത്തും തോൽക്കുന്ന മനസ്സിലായിട്ടുണ്ട്. അതിന് മുൻകൂർ ജാമ്യം എടുക്കുകയും പ്രതിപക്ഷ നേതാവ് സ്ഥാനം രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ കോൺഗ്രസ്സുകാർ മുട്ടം പണി കൊടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അവനവന്റെ തോൽവിക്ക് ഉത്തരവാദി, അവനവന്റെ രാഷ്ട്രീയ നയത്തിലെ അപകടം പിടിച്ച വ്യതിയാനങ്ങളാണ് എന്ന് മനസ്സിലാക്കാതെ അത് മറ്റുള്ളവരുടെ തലയിലേക്കിടുന്ന സ്ഥിരം ഏർപ്പാടിന്റെ അവസാനത്തെ ഉദാഹരണമായിരിക്കും വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്. ആ രാഷ്ട്രീയക്കാരൻ കേരളത്തിൽ അപ്രസക്തമാവുകയും ആ രാഷ്ട്രീയം കേരളത്തിൽ അപ്രസക്തമാവുകയും ചെയ്യാൻ പോകുന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളായിരിക്കും ചേലക്കരയും പാലക്കാടും. പാലക്കാട് കോൺഗ്രസിന് എങ്ങനെയാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് അവര് തമ്മിൽ അവിശുദ്ധമായ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യുന്നത് എന്നുള്ളത് അവസാന നിമിഷം വരെ ചർച്ചയിൽ വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. അതിനാണ്